ശ്രീ ജയറാം മഞ്ചത്തായി ഇന്നു മുതൽ നമ്മുടെ ആധ്യാത്മിക ആചാര്യൻ മാത്രമല്ല മഠാധിപതി മാത്രമല്ല പീഠാധിപതി മാത്രമല്ല ഇന്നു മുതൽ അദ്ദേഹം ഒരു യതിവര്യൻ കൂടിയാണ് ശ്രീ കേശവാനന്ദ ഭാരതിയുടെ സമാധിക്ക് ശേഷം അദ്ദേഹത്താൽ നിയോഗിക്കപ്പെട്ട തൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സച്ചിദാനന്ദ സരസ്വതി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ സന്യാസ ദീക്ഷ പൂർത്തിയാക്കി ഇന്ന് അദ്ദേഹം ആധ്യാത്മിക ആചാര്യനായി മഠാധിപതിയായി പീഠാരോഹണം നടത്തി അദ്ദേഹത്തിൻ്റെ പട്ടാഭിഷേകമാണ് ഇന്ന് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം ശ്രീ കേശവാനന്ദ ഭാരതിയുടെ സമാധിക്ക് ശേഷം ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ട അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി ക്ഷേത്ര ദർശനങ്ങളിൽ വ്യാപൃതനായി ഇരിക്കുകയായിരുന്നു. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം നേരെ പോയത് ചെന്നൈയിലെ കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലേക്കാണ്. കാഞ്ചി കാമാക്ഷിയുടെ അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം കാഞ്ചി മഠത്തിൽ പോയി കാഞ്ചി പീഠാധിപതി അവിടുത്തെ ശങ്കര ജയേന്ദ്ര സരസ്വതിയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സന്യാസ ദീക്ഷയുടെ ചടങ്ങുകൾ ആരംഭിക്കുകയായി. ഈ മഠത്തിന് ഏറ്റവും വലിയ പ്രത്യേകത, ഈ മഠത്തിന് ഏതാണ്ട് 800 വർഷത്തെ പാരമ്പര്യമുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. ശങ്കരാചാര്യയുടെ ശിഷ്യനായ തോടകാചാര്യൻ ആണ് ഇത് സ്ഥാപിച്ചതെന്നാണ് പറയുന്നത്. ദ്വൈതവും അദ്വൈതവും ഇത് രണ്ടും അംഗീകരിക്കുന്ന എല്ലാവരുമായി ബന്ധം പുലർത്തുന്നൊരു മഠമാണ് ഈ ഇളനീർ മഠം. മാത്രമല്ല ഇപ്പോൾ കാഞ്ചി മഠാധിപതിയുടെ സന്നിധിയിൽ അല്ലെങ്കിൽ കാഞ്ചി മഠത്തിൽ ആദ്യമായി ഇളനീർ മഠത്തിലെ ഒരു സ്വാമി സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത് ചരിത്ര സംഭവമാണ്. ആദ്യമായിട്ടാണ് ഈ മഠത്തിലെ ഒരു സ്വാമി കാഞ്ചി മഠത്തിൽ വെച്ച് സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിനെ സന്യാസ ദീക്ഷയിലേക്ക് പ്രവേശിപ്പിച്ചത് കാഞ്ചി മഠാധിപതിയായ ശങ്കര വിജയേന്ദ്ര സരസ്വതിയാണ്. ഇത് രണ്ടും ഒരു മഹത്തായ സംഭവമാണ്. അവിടെ വച്ച് സന്യാസ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം പാലാർ എന്ന് പറയുന്ന ക്ഷീരപാലാഴിയാണത്, അവിടെ അദ്ദേഹം സ്നാനം നടത്തി അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് വേദ മന്ത്രോച്ചാരണങ്ങൾക്കൊടുവിൽ അദ്ദേഹം പുറത്തേക്ക് വന്ന് ശങ്കര വിജയേന്ദ്ര സരസ്വതിയിൽ നിന്ന് പുതുവസ്ത്രങ്ങൾ അദ്ദേഹം സ്വീകരിച്ച് സന്യാസ ദണ്ഡ് സ്വീകരിച്ച് പിന്നെ നേരെ ചന്ദ്രശേഖര സരസ്വതി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആചാര്യനും ശിഷ്യനും ഒരുമിച്ചകത്ത് കയറി അദ്ദേഹത്തിൻ്റെ തലയിൽ സോളാർ കല്ല് പ്രതീക്ഷിച്ച് മന്ത്രോച്ചാരണം നടത്തി അദ്ദേഹത്തെ സരസ്വതി ക്ഷേത്രത്തിനകത്ത് വെച്ച് ഒരു സന്യാസിയായി പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം നമുക്കറിയാം അവിടെ വലിയ വലിയ ചടങ്ങുകളുണ്ടായിരുന്നു. ആ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം സന്യാസ ദീക്ഷ സ്വീകരിച്ച് കാഞ്ചി മഠാധിപതിയുടെ കീഴിലുള്ള മണിമണ്ഡപത്തിൽ നിന്ന് നേരെ ബാംഗ്ലൂരിലെ അദ്ദേഹത്തിൻ്റെ ഇടനീർ മഠത്തിലേക്കാണ് പോയത്. പോകുന്ന വഴിക്ക് നിരവധി ക്ഷേത്രങ്ങളിൽ കയറി ക്ഷേത്ര ദർശനം നടത്തി അവിടെയൊക്കെ പ്രാർത്ഥന നടത്തി അതിനുശേഷം രാത്രിയിൽ വളരെ വൈകി ബാംഗ്ലൂരിലെ ഇടനീർ മഠത്തിൽ വരികയും അവിടുന്ന് അതിരാവിലെ യാത്ര ആരംഭിച്ച് ഇന്നലെ രാവിലെ അദ്ദേഹം ഇടനീർ മഠത്തിലേക്ക് വരികയും ചെയ്തു. ഇടനീർ മഠത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണ കുംഭം നൽകിയാണ് സ്വീകരിച്ചത്. വാദ്യ മേളാദികളോടുകൂടിയാണ് സ്വീകരിച്ചത്. ഘോഷയാത്രയായിട്ടാണ് അദ്ദേഹത്തെ ആനയിച്ച് ഈ മഠത്തിലേക്ക് കൊണ്ടുവന്നത്. ഒരു വൻപിച്ച ജനാവലി, ഒരു ഭക്തന്മാരുടെ ഒരു നീണ്ട നിര, ഒരു സദസ്സ് ഈ COVID-19 കാലത്തും അദ്ദേഹത്തെ അനുധാവനം ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിലുള്ള വിശ്വാസം, ആ മാത്രമല്ല ഈ മഠത്തിനോടുള്ള ആദരം ജനങ്ങൾക്ക് എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കാം. നേരെ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്നത് ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലേക്കാണ്. അവിടുത്തെ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹം പോയത് തൻ്റെ മുൻഗാമിയായ, തൻ്റെ ഗുരുവായ, തൻ്റെ എല്ലാമെല്ലാമായ ശ്രീ കേശവാനന്ദ ഭാരതി സമാധി കൊള്ളുന്ന വൃന്ദാവനത്തിലേക്കാണ്. അവിടെ ഗുരുവന്ദനം നടത്തി. അത് കേശവാനന്ദ ഭാരതിക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ ഈശ്വരാനന്ദ ഭാരതി അടക്കമുള്ള മുൻഗാമികൾക്ക് മുഴുവൻ അവിടെ ഗുരുവന്ദനം നടത്തിയിട്ട് അതിനുശേഷമാണ് അദ്ദേഹം വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലേക്ക് പോയത്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം അവിടെ നവഗ്രഹ പൂജ നടത്തി.
അതുപോലെ തന്നെ ആ പൂജയ്ക്ക് ശേഷം ഇന്ന് രാവിലെ ഗണപതി ഹോമം നടന്നു, ചണ്ഡികായാഗം നടന്നു. അതുപോലെ നടത്തേണ്ട എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കിയിട്ട് 11:30 ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വാദ്യഘോഷാദികളോടുകൂടി വേദ മന്ത്രോച്ചാരണങ്ങളുടെ നടുവിൽ അദ്ദേഹത്തെ ഇവിടെ നമ്മൾ കണ്ടു. അദ്ദേഹത്തെ പിന്നെ സ്നാനം ചെയ്യിപ്പിച്ച്, അദ്ദേഹത്തെ പുതുവസ്ത്രമണിയിപ്പിച്ച്, കിരീടധാരണം നടത്തി, പീഠാരോഹണം നടത്തിയതോടുകൂടി അദ്ദേഹം ഇന്നു മുതൽ നമ്മുടെ ആധ്യാത്മിക ആചാര്യനായി മാറി, പീഠാധിപതിയായി മാറി, മഠാധിപതിയായി മാറി. അതിലൊക്കെ ഉപരി അദ്ദേഹം ഒരു യോഗി വര്യനായി മാറി. ഒരു വലിയ സുഹൃത് വലയം അദ്ദേഹത്തിനുണ്ട്. ഇന്നത്തോടുകൂടി ഒരു വലിയ ബന്ധുവലയം അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രഖ്യാപനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, ശ്രീ കേശവാനന്ദ ഭാരതി ഇന്ന് ലോക പ്രശസ്തനാകാൻ കാരണം കേശവാനന്ദ ഭാരതി വേഴ്സസ് ഗവൺമെൻറ് ഓഫ് കേരള ആ ഒരു നിയമ പോരാട്ടമാണ്. ലോകത്തെവിടെയും നിയമവിദ്യാർത്ഥികൾക്കെന്നൊരു പ്രേരക ശക്തിയായി ആ വിധി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു നിയമ പോരാട്ടത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഭേദഗതി ചെയ്യാൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിന് അധികാരമില്ലെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ളൊരു വിധി സമ്പാദിച്ച കേശവാനന്ദ ഭാരതി ഈ ലോകത്ത് നിയമമുള്ളിടത്തോളം കാലം, ഭരണഘടനയുള്ളിടത്തോളം കാലം വാഴ്ത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഇവിടെ ഒരു ലോ അക്കാഡമി, ഒരു നിയമം പഠിപ്പിക്കുന്നൊരു സ്കൂള് അത്യന്താപേക്ഷിതമാണ്. നിയമത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ കൂടി നടത്തേണ്ട ഒരു സ്ഥാപനം വേണം, അതും ശ്രീ കേശവാനന്ദ ഭാരതിയുടെ പേരിൽ തന്നെ വേണം. അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമെന്ന് സച്ചിദാനന്ദ ഭാരതിയുടെ പ്രഖ്യാപനം കരഘോഷത്തോടുകൂടിയാണ് ഈ കേശവാനന്ദ ഭാരതിയെയും ഈ മഠത്തെയും സച്ചിദാനന്ദ ഭാരതിയെയും സ്നേഹിക്കുന്ന ഈ മഠത്തിൻ്റെ വിശ്വാസികളും ആരാധകരും അനുചരവൃന്ദന്മാരുമൊക്കെ അത് കരഘോഷത്തോടുകൂടി സ്വീകരിച്ചത്. രണ്ട്, നമ്മുടെ ലോകം തന്നെ വഴിതെറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വേദങ്ങൾ ഒരുപാടുണ്ടല്ലോ, അതിൽ ഋഗ്വേദം ഏറ്റവും പ്രധാനപ്പെട്ട വേദങ്ങൾ ഒന്നാണ്. വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വരും തലമുറ പഠിക്കണം. കാരണം ലോക സമസ്ത സുഖിനോ ഭവന്തു, വസുദൈവ കുടുംബകം, ലോകം മൊത്തം ഒരു കുടുംബമാണ്. ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സ്നേഹം, ഐശ്വര്യം, അതുപോലെ അഭിവൃദ്ധി, ഇതൊക്കെയാണ് എല്ലാ മതങ്ങളും കാംക്ഷിക്കുന്നത്. സ്വാഭാവികമായി ഈ മഠം ഒരു മതേതര സ്ഥാപനമാണെന്ന് ഞാൻ പറയും. ശബരിമല പോലെ, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനമാണ് ഈ മഠം. ഈ മഠം, ഈ മഠത്തിൽ നിന്ന് കുട്ടികൾ ഋഗ്വേദം പഠിച്ച് കൂടുതൽ പാണ്ഡിത്യം നേടി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പാത സ്വീകരിക്കുന്നത് വളരെ അഭിമാന്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് സച്ചിദാനന്ദ സ്വാമി അധികാരം ഏറ്റെടുക്കുന്ന സമയം തന്നെ നടത്തിയ രണ്ട് പ്രഖ്യാപനങ്ങൾ, ആ രണ്ട് പ്രഖ്യാപനങ്ങളും ഈ മഠത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും മുക്തഖണ്ഡമായ പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുന്നു. ആ ആധ്യാത്മിക ആചാര്യനുമായി, ആ പീഠാധിപതിയുമായി, ആ ഈ മഠത്തിൻ്റെ മഠാധിപതിയുമായി, ആ ഋഷി വര്യനുമായി ഒരാത്മീയ ബന്ധം എനിക്കുണ്ട്. ഞാനൊരു പാർലമെൻറ്റിൽ മത്സരിക്കാൻ വന്ന കാലം മുതൽ എന്നെ ജീവനതുല്യം സ്നേഹിക്കുകയും എന്നെ സഹായിക്കുകയും എനിക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ശ്രീ കേശവാനന്ദ ഭാരതിയുമായിട്ട് എനിക്കൊരു ആത്മീയ ബന്ധമുണ്ടാകാൻ കാരണക്കാരൻ ജയറാം മഞ്ചത്തായ് എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ പിന്നെ മഠാധിപതി, പീഠാധിപതി, ആധ്യാത്മ ആചാര്യനായ ശ്രീ സച്ചിദാനന്ദ ഭാരതി മൂലമാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ജീവിതാവസാനം വരെ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വസ്തനായ അനുയായിയായി, ശിഷ്യനായി, ഈ മഠത്തെ സ്നേഹിക്കുന്ന, ഈ മഠത്തെ ആരാധിക്കുന്ന, ഈ മഠത്തെ ബഹുമാനിക്കുന്ന, ദ്വൈതവും അദ്വൈതവും ഒരുപോലെ അനുശാസിക്കുന്ന ജീവിതചര്യകളുമായി മുന്നോട്ട് പോകുന്ന എല്ലാവരോടുമൊപ്പം ഞാനും ഈ മംഗള മുഹൂർത്തത്തിൽ പങ്കാളിയാകുന്നു. എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാനാവുന്നില്ല. ആത്മനിർവൃതിയുടെ അനർഘ നിമിഷങ്ങളിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാം നേടിയെടുത്തു എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഞാൻ പരിപൂർണനായ സംതൃപ്തനാണ് ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ എൻ്റെ ഭാഗ്യമല്ല, എൻ്റെ പൂർവികന്മാർ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് എന്നെ ഈ ഭൂമിയിൽ എത്തിച്ചതും ഈ മഠവുമായി ബന്ധപ്പെടുത്തിയതും ഈ മഠവുമായി ഇത്രയധികം ഒരു ആത്മീയ ബന്ധം കെട്ടിപ്പടുത്തതും ഒക്കെ പൂർവികന്മാർ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ സച്ചിദാനന്ദ ഭാരതികൾക്ക് ഈ മഠം
പൂർവാധികം ശക്തിയായി കൊണ്ടുപോകാൻ സർവശക്തനായ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ തലമുറ ഉൾക്കൊള്ളട്ടെ. അദ്ദേഹത്തിൻ്റെ പാദാരബിംബങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.